നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നടക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു ഒരു ഒരു മത്സ്യത്തൊഴിലാളി കൊല്ലപ്പെടുകയുണ്ടായി ഒരുപക്ഷെ അത് വ്യക്തി വൈരാഗ്യമാവാ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകമാവാം അതൊക്കെ പറയേണ്ടത് പോലീസും ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളും കോടതിയൊക്കെയാണ് അതവിടെ നിൽക്കട്ടെ ഇങ്ങനൊരു സംഭവം നടക്കുന്നു അപ്പോൾ അതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ എം വി ജയരാജൻ എന്ന കണ്ണൂരിലെ കണ്ണൂരിലെ നേതാവ് പത്രക്കാരുടെ മുന്നിൽ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ആർ എസ് എസിന് മത്സ്യത്തൊഴിലാളികളെ ഇഷ്ടമല്ല അതുകൊണ്ടാണത്രേ മത്സ്യത്തൊഴിലാളിയായ ഈ ആളെ അതായത് സി പി എം കാരനെ വെട്ടിക്കൊന്ന് ഹരിദാസെന്നാണ് വരും വെട്ടിക്കൊന്ന് ഒക്കെയാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസ്കാരതിന് മറുപടിയും കൊണ്ട് വരേണ്ടതാണ് പക്ഷേ അതിന് മുമ്പ് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തല മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ് അതിന് മറുപടിയും കൊണ്ടു വന്നത് ആശ ലോറൻസ് എന്നാണ് അവരുടെ പേര് എം എം ലോറൻസ് എന്ന വ്യക്തിയെപ്പറ്റി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരോട് മലയാളിയോടൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല ഒരു കാലത്ത് ട്രേഡ് യൂണിയൻ്റെ തലപ്പത്ത് മുടി ചൂടാമെന്നായിരുന്നു ചോദ്യം ചെയ്യപ്പെടാനാത്ത ആവാത്ത ഒരു നേതാവായിരുന്നു ഒപ്പം തന്നെ വി എസ് അച്ഛാണ് സമകാലികനാണ് സമ ശീ ശീർഷനാണ് അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഒരു കാലത്ത് പാർട്ടി ഓഫീസ് പോലെയായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കാരെയും പാർട്ടിയുടെ രീതിയും ഒക്കെ അദ്ദേഹത്തിനും ഒപ്പം അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ആശ ലോറൻസിനും നന്നായിട്ട് അറിയണമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു അനുഭവ വിളിച്ചതായിരിക്കാം ഒരുപക്ഷെ അവർ ഈ എം വി ജയരാജൻ്റെ പരാമർശത്തിന് മറുപടിയുമായിട്ട് വന്നു ഇനി അതെന്താണെന്നല്ലേ എം വി ജയരാജൻ ഞാൻ ജയരാജട്ട എന്ന് തന്നെയാണ് വിളിക്കുന്നത് മുതിർന്ന സഹോദര സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് കരുതലോടെ അല്ലാതെ ഒരിക്കൽ പോലും എന്നോടും മിലിനോടും സംസാരിച്ചിട്ടില്ല ഒരിക്കൽ പരിചയപ്പെട്ടവർക്കെല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമാണ് പറയാനുള്ളത് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും വിളിക്കാം എന്ന് പറഞ്ഞാൽ കൃത്യമായി തിരിച്ച് വിളിച്ചിരിക്കും എതിർ രാഷ്ട്രീയക്കാർ പോലും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ പലവട്ടം കണ്ടിട്ടുണ്ട് തിരക്കോട് തിരക്ക് പക്ഷേ എല്ലാ കാര്യവും കൃത്യമായി ഓർത്തു ചെയ്യുന്നു അവിടെ സഖാവത്വം കണ്ടില്ല സഖാവാണ് പാർട്ടി കഴിഞ്ഞിട്ടേ എന്തും ഉണ്ടാവുള്ളൂ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോയി വെല്ലുവിളിക്കാൻ ജയരാജേട്ടനെ പോലൊരു സഖാവിനെ സാധിക്കൂ കുറ്റപ്പെടുത്താൻ പറ്റില്ല നേതാവ് അണികൾക്ക് ആവേശവും സുരക്ഷിതത്വവും കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഇത്രയും എഴുതിയത് ജയരാജേട്ടനെ പുകഴ്ത്തിയതല്ല പുകഴ്ത്തി പറഞ്ഞ് എനിക്കൊന്നും നേടാനുമില്ല കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് കാർ അപകടം നടന്നറിഞ്ഞപ്പോൾ വിളിച്ച് വിവരം തിരക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഹരിദാസ് എന്നയാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എം വി ജയരാജൻ പറയുന്നത് കേട്ടു ആർ എസ് എസ്കാർക്ക് സവർണ മേധാവിത്വമാണ് മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടാണ് ഹരിദാസിനെ ആർ എസ് എസ്കാർ കൊന്നതെന്നല്ല ടി ജെ ആഞ്ചലോസനെ മീൻപെറുക്കി ചെറുക്കൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ആർ എസ് എസ് നേതാവല്ല സി പി ഐ എമ്മിൻ്റെ എല്ലാമെല്ലാമായ സാക്ഷാൽ സഖാവ് വി എസ് അച്യാനന്ദനാണ് സഖാക്കൾ ജാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സി പി ഐ എമ്മിൽ ഉള്ളത്ര വർണ്ണഗോത്ര ജാതി മത സാമ്പത്തിക തറവാട് മഹിമ വിവേചനം ലോകത്ത് ഒരു പാർട്ടിയിലും കാണില്ല പാർട്ടി നേതാക്കന്മാരെ പരിചയപ്പെടുത്തുന്നത് പോലും ബ്രാഹ്മണനാണ് മേനോനാണ് നായരാണ് കത്തോലിക്കനാണ് തറവാടിയാണ് എന്ന് പറഞ്ഞല്ലേ സഖാക്കളെ ഉച്ചനീചത്വം സി പി എമ്മിലല്ലേ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോലും അവൻ അല്ലേ അങ്ങനെ പെരുമാറൂ എന്ന് സവർണ സി പി ഐ എം നേതാക്കന്മാർ അവർണ്ണ സി പി എംകാരെ പറയാറല്ലേ സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് കള്ളം പറയരുത് കിഴക്കമ്പലത്തെ ദീപു ദളിതനാണ് കൊല്ലപ്പെട്ടതാണ് പ്രതിസ്ഥാനത്ത് സി പി എംകാരാണ് സി പി എംകാർക്ക് പണ്ടേ സവർണ മേധാവിത്വം ആണല്ലോ അപ്പോൾ പിന്നെ ദളിതനായ ദീപുവിനോട് അവർക്ക് തൊട്ടുകൂടായ്മ ഉണ്ടാവുക സ്വാഭാവികം അതുകൊണ്ടാവാം ആർ എസ് എസുകാരും സി പി എമ്മിനെ പോലെ സവർണ ഭേദാവിത്വം ഉള്ളവരാണ് എന്ന് എം വി ജയരാജൻ പറഞ്ഞത് ഹരിദാസ് കൊല്ലപ്പെട്ടു ആ ജീവൻ പോയി പാർട്ടി കൊടി പുതപ്പിച്ചു ലാൽ സലാം സഖാബെ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല സഖാബ് ഹരിദാസ് മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ പതിവ് ചടങ്ങുകൾ കഴിഞ്ഞു ഇനി സ്മാരകമായി സ്മാരകത്തിന് ചുവപ്പ് നിറമായി അവിടെയും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിയായി സമ്മേളനങ്ങളിൽ മൗനം ആചരിക്കലായി നേതാക്കന്മാരുടെ മക്കൾ വിദേശത്ത് അല്ലെങ്കിൽ സ്വദേശത്ത് സുരക്ഷിതർ എന്തേ അണികളുടെ ജീവൻ മാത്രം പോകുന്നു അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കൊലപാതകങ്ങളല്ലേ ഇതെല്ലാം നേതാക്കൾ അറിയാതെ ഒരു രാഷ്ട്രീയ കൊലപാതകവും നടക്കില്ല വെൽ പ്ലാൻഡാണ് പ്രീ പ്ലാൻഡാണ് ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങളും കൊലപാതക വിവരങ്ങൾ അറിയുമ്പോൾ തന്നെ പത്രസമ്മേളനമായി ആരോപണങ്ങളായി അടുത്ത ചടങ്ങ് കുടുംബാംഗങ്ങളെ സന്ദർശിക്കൽ പത്രക്കാരെ മുൻകൂട്ടി അറിയിച്ചുള്ള സന്ദർശനം അലമുറയിട്ട് കരയുന്ന കുടുംബാംഗങ്ങളുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കൽ ചേർത്ത് പിടിക്കൽ കുട്ടികളെ എടുത്ത് ഉമ്മ കൊടുക്കൽ ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ സ്മാരകത്തിന് സ്ഥലം മുൻകൂട്ടി കണ്ടുവച്ചത് ആ സ്ഥലം മേടിക്കലായി ഇഷ്ടിക നിരത്തിലായി പിന്നെ കുടുംബത്തിനെ ഏറ്റെടുക്കൽ വീട് വെക്കൽ സഹോദരി ഉണ്ടെങ്കിൽ വിവാഹം നടത്തി കൊടുക്കും സഹോദരനോ സഹോദരിക്കോ സ്ഥിര വരുമാനമുള്ള ജോലി ഇതുമൊക്കെ വാർത്തകളിൽ സ്ഥാനം പിടിക്കും നേതാക്കന്മാരുടെ മക്കൾ അഭിഭാഷകരാവും ഡോക്ടർമാരാകും എഞ്ചിനീയർമാരാകും മത്സ്യ കച്ചവടത്തിലൂടെ മുതലാളിയാവും വിദേശത്ത് ജോലിക്ക് പോവും എന്ത് വലിയ കേസ് അതിപ്പോൾ മയക്കുമരുന്ന് കേസായാലും സ്ത്രീപീഡന കേസായാലും അവർ ഊരിപ്പോരും വൻ സ്വീകരണവും നടക്കും പുഷ്പവൃഷ്ടി നടത്തി ചുവന്ന പരവതാനിയിൽ കൂടി എഴുന്നള്ളിക്കും രക്തസാക്ഷികൾക്കും കിട്ടും പൂക്കൾ കൊണ്ടുള്ള സ്വീകരണം ചുവന്ന പതാക ചുവന്ന പട്ട് സെയിം പിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ യാതൊരുച്ഛികമല്ല നേതാക്കന്മാർ അറിഞ്ഞു നടത്തുന്ന കൊലപാതകങ്ങൾ ഇത് തിരിച്ചറിയാത്ത കഥയിലെ കുഴലൂത്തുകാരൻ്റെ പിറകെ പോയ കുട്ടികളെയും എലികളെയും പോലെയാണ് അണികൾ സാധാരണ പ്രവർത്തകർ കഥയിലെ രാജാവിൻ്റെ മക്കളും കുഴലൂത്തുകാരൻ്റെ പുറകെ പോയതിനാൽ രാജാവിന് എല്ലാ കുട്ടികളെയും രക്ഷിക്കേണ്ടി വന്നു രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ ഇതിലൊന്നും പെടാതെ പെടാതെ നോക്കാൻ കഴിവുള്ളവരാണ് പഠിക്കും ഉയർന്ന നിലയിൽ ജീവിക്കാൻ ശ്രമിക്കും ഇതിനവരൊരു പിൻകുറിപ്പോട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് എൻ്റെ അപ്പനും നേതാവായിരുന്നു നാലു മക്കളും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരാണ് ആൺമക്കൾ രണ്ടുപേരും അഭിഭാഷകർ പെൺമക്കളിൽ മുതിർന്നാൾ സിവിൽ എഞ്ചിനീയറാണ് വിദേശത്താണ് ഞാൻ എൽ എൽ ബി പരീക്ഷകൾ എഴുതിയില്ല ഡിസൈനിങ് കോഴ്സ് ചെയ്തു ഡിസൈനറായി ഇത് എഴുതിയത് ചോദ്യങ്ങൾ വരും ഉറപ്പായിട്ടും അപ്പോൾ മറുപടി പറയാൻ സമയം കണ്ടെത്തണ്ടല്ലോ എന്ന് കരുതിയാണ് അപ്പനോട് പാർട്ടി ചെയ്തത് എന്താണ് എന്നൊക്കെ കണ്ടാണ് വളർന്നത് അപ്പൻ രാഷ്ട്രീയക്കാരനായതിൻ്റെ അനുഭവം കുറച്ചൊന്നുമല്ല ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അതാവാം ഇരുപത്തിനാല് മണിക്കൂറും സഖാക്കളാവാത്തത് ആരും മക്കളുണ്ട് എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും കൊലപാതകത്തിന് ഇര ആവുന്നതും കൊലപാതകളാവുന്നതും അണികൾ മാത്രമെന്ന് തിരിച്ചറിയുക എല്ലാ പാർട്ടിക്കാരും അല്ലാതെ പ്രസ്താവനകളുടെ കൊലപാതക രാഷ്ട്രീയം നിർത്താനാവില്ല രക്തസാക്ഷികളെ പാർട്ടിക്ക് ആവശ്യമുണ്ട് പാർട്ടിക്ക് വളരണം ഉയരണം ലോകം മുഴുവൻ ശോഭിച്ചു നിൽക്കണം ദീപുമാരെയും ഹരിദാസുമാരെയും വേണം കൊന്നാലും കൊല്ലപ്പെട്ടാലും നേട്ടം പാർട്ടിക്ക് മാത്രം അത് എടുത്താലും നേട്ടം നമുക്ക് വെയ് രാജ വെയ് കൊല്ലു സഖാവേ കൊല്ലപ്പെട്ടു സഹാവേ പാർട്ടി വാനംപുട്ടെ വളരട്ടെ തിരുവാതിര കളിക്കാർക്ക് പാടി നൃത്തം ചെയ്യാനുള്ളതാണ് നൃത്തം ചെയ്യാനുള്ളതാണ് ഇതാണ് ആശ ലോറൻസിൻ്റെ പോസ്റ്റ് വെബ്ഡസ് തത്വമൂസ്